പതിവ് തെറ്റിച്ചില്ല ഐഫോൺ 14 പ്രോ മാക്സ് സ്വന്തമാക്കി മമ്മൂട്ടി. 2 വർഷം മുൻപ് ആപ്പിൾ ഐഫോൺ 12 പ്രോ മാക്സ് വിപണിയിലെത്തിയപ്പോഴും മമ്മൂട്ടിയായിരുന്നു ആദ്യം സ്വന്തമാക്കിയിരുന്നത്. അഭിനയത്തിനപ്പുറം കാറുകളോടും ടെക്നോളജിയോടുമുള്ള മമ്മൂട്ടിയുടെ ഇഷ്ടം പ്രശസ്തമാണ്. കാറുകളുടെയും ഫോണുകളുടെയും ഏറ്റവും പുതിയ ശേഖരം മമ്മൂട്ടിക്ക് സ്വന്തമായുണ്ട്. മമ്മൂട്ടിയുടെ ഫോൺ ശേഖരത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി ഇന്നെത്തിയിരിക്കുകയാണ്. ആപ്പിൾ ഐഫോൺ സീരീസിൽ വിപണിയിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഫോണാണ് മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. ഐഫോൺ സീരീസിൽ പുതിയതായി പുറത്തിറങ്ങിയ ഐഫോൺ 14 പ്രോ മാക്സ് ആണ് മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 139,900 രൂപയാണ് ഇന്ത്യയിൽ വരുന്നത്. 2 വർഷം മുമ്പ് ആപ്പിൾ ഐഫോൺ 12 പ്രോ മാക്സ് വിപണിയിലെത്തിയപ്പോഴും മമ്മൂട്ടിയായിരുന്നു ആദ്യം സ്വന്തമാക്കിയിരുന്നത്. 79,900 രൂപയാണ് അടിസ്ഥാന മോഡലായ ഐഫോൺ 14 വില. പ്രോ ഫോണിന് 129,900 രൂപയാണ് ഇന്ത്യൻ വിപണി വില. ഐഫോൺ ചരിത്രത്തിലെ ആദ്യ 48 MP ക്യാമറയാണ് 14 പ്രോ ശ്രേണിയിലുള്ളത്. 4K വീഡിയോ പിന്തുണ, ഫോട്ടോണിക് എഞ്ചിൻ എന്നിവ പ്രോ സീരീസിൻ്റെ പ്രത്യേകതകളാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ക്രാഷ് ഡിറ്റക്ഷൻ, സാറ്റലൈറ്റ് കണക്റ്റഡ് എമർജൻസി റെസ്പോൺസ് ഫെസിലിറ്റി എന്നിവയും പുതിയ മോഡലിൽ ലഭ്യമാകും. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന റോഷാക്കാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം. മമ്മൂട്ടിയുടെ തന്നെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയാണ് റോഷാക്ക് നിർമ്മിക്കുന്നത്. ചിത്രം 27 സെപ്റ്റംബർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം ആണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു ചിത്രം. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ക്രിസ്റ്റഫറാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത ചിത്രവും.